തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. ശ്രീ ജോൺ പെരുവന്താനം, ഈ മണ്ണെടുപ്പ്, കുന്നിടിക്കൽ ഇതൊക്കെ വികസന പ്രവർത്തനമാണ് എന്നുള്ളതാണ് പൊതുവെ സർക്കാരുകളൊക്കെ കരുതുന്നത്. പഞ്ചായത്തൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് വികസനം ആവശ്യമാണ്, ഒരിക്കലും വികസനത്തെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. റോഡും ഒക്കെ നമ്മളുടെ അടിസ്ഥാന സൗകര്യം എന്നുള്ളതിൽ വരുന്നതുമാണ്. പക്ഷേ അത് ഈ രീതിയിലാകണമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഒരു നാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് അവരുടെ ആകെയുള്ള ആ പരിസ്ഥിതിയെ മൊത്തത്തിൽ തകർത്തുകൊണ്ടുള്ള ഒരു വികസനം, ഇത് നമ്മൾ ഈ രീതിയിലേക്കാണോ അത് പോകേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. വികസനം നടപ്പാക്കുന്നവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ബാധകമല്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ കോടതിയുണ്ട്, അവർക്ക് ഭരണകൂടമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് എന്ന് പറയുന്ന വലിയൊരു ഗുണ്ടാ സംഘമുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തി ഇതൊക്കെ നടപ്പാക്കാം, അതാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഇവിടുത്തെ പ്രശ്നത്തിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും വികസനത്തിന്റെ പേരിൽ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വിളപ്പിൽ ശാല പോലുള്ള സമരങ്ങൾ. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പോലീസിനും കോടതിക്ക് ആ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാതെ പോയ ജനകീയ പ്രതിരോധങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മറ്റപ്പള്ളിയിൽ തീർച്ചയായും അത്തരമൊരു ജനകീയ പ്രതിരോധം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പെട്ടെന്നൊന്നും ഈ പ്രശ്നത്തിൽ പോലീസിന് അവിടുത്തെ ജനങ്ങളെ വെടിവെച്ച് വന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അവർക്ക് മീതെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് ഈ കോൺട്രാക്ടർക്ക് വേണ്ടി പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ ജോൺ പെരുവന്താനം, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇത് കോടതിയുടെ അനുമതിയോടെയാണോ എന്നുള്ളതാണ്. അല്ല, കോടതി ഇപ്പോ അറബിക്കടലിന് തീ പിടിച്ചു എന്ന് പറഞ്ഞ സ്റ്റേ കൊടുക്കുന്ന കോടതിയാ. കോടതികളെ കുറിച്ചും കോടതികളുടെ വിധികളെ കുറിച്ചും ഒക്കെ വിചിത്രമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളാണുള്ളത്. ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയൊക്കെ ഇത്തരം വിധികൾ ഇടുന്നത്? ഏത് ഭരണമാണ് കോടതി നടത്തിയിട്ടുള്ളത്? ആരാണ് കോടതിയുടെ മുമ്പിൽ അത്തരം ഭരണ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളത്? അതൊക്കെ നമ്മൾ പരിശോധിക്കണം. സർക്കാർ ഭാഗത്തു നിന്ന് ഹാജരാകുന്ന അഭിഭാഷകൻ പറയുന്നത് കേട്ടുകൊണ്ട് കോടതികൾ തീരുമാനം എടുക്കുകയാണ്. ഏത് കോടതി തീരുമാനം എടുത്താലും പ്രകൃതിയെ പുനഃസൃഷ്ടിക്കാൻ കോടതികൾക്ക് കഴിയത്തില്ല. ഇപ്പോ മലയിടിക്കുന്നതായാലും മണ്ണെടുക്കുന്നതായാലും പാറ പൊട്ടിക്കുന്നതായാലും അതിനൊന്നും പുനഃസൃഷ്ടിക്കാൻ ഈ കോടതിക്ക് യാതൊരു സംവിധാനവും മെക്കാനിസവും ഇല്ല. അപ്പൊ കോടതി വിധികൾ പലപ്പോഴും ജനവിരുദ്ധം മാത്രമല്ല പ്രകൃതി വിരുദ്ധം കൂടിയാണ്. അത് വേണ്ടത്ര പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച ബോധമില്ലാത്ത കോടതികൾ, അത് സംബന്ധിച്ച ധാരണയില്ലാത്ത ജഡ്ജിമാര്, അവര് ഈ സമ്പന്ന വിഭാഗത്തിന് വേണ്ടി കോൺട്രാക്ടർമാർക്ക് വേണ്ടി ഇടുന്ന വിധികളാണ് ഇവിടെ ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമായി തീരുന്നത്. അതുകൊണ്ട് കോടതി വിമർശനത്തിന് അതീതമൊന്നുമല്ല. കോടതിയെ വിമർശിച്ചുകൊണ്ട് തന്നെ നാളെ കേരളത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലല്ല, ഇന്ത്യയിൽ ലോകത്തെമ്പാടും ഏത് കോടതിയെ വിമർശിച്ചുകൊണ്ടും ഏത് കോടതിയുടെ തെറ്റായ നിലപാടിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് ഇവിടെ ജീവിതം സാധ്യമാവുള്ളൂ. കാരണം അധികാരവും കോടതിയും പോലീസും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ജനങ്ങളെ ഇവിടെ എന്തും ആർക്കും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതി.